എല്ലാവർക്കും നമസ്കാരം. ടാറ്റ ടിഗോർ ഇവിയുടെ ക്രാഷ് ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് മുന്നായിട്ട് നമുക്ക് പഴയ നോർമൽ ടിഗോറിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് ഒന്ന് നോക്കാം. 4 സ്റ്റാർ റേറ്റിംഗ് ആണ് അഡൽറ്റ് സേഫ്റ്റിയിലുള്ളത്. ചൈൽഡ് സേഫ്റ്റിയിൽ 3 സ്റ്റാറുമാണ് നിലവിലുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിയിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ടിഗോർ ഇവിയുടെ ഈ ഒരു ക്രാഷ് ടെസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം സ്ട്രോങ് ആയിട്ടും സേഫ്റ്റി ആയിട്ടുമാണ് ടാറ്റ തങ്ങളുടെ വാഹനങ്ങൾ നിർമ്മിക്കുന്നതെന്നും അതേപോലെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് തങ്ങളുടെ ക്രംബിൾ സോൺ പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. നോർമൽ ടിഗോറിൽ നിന്നും ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും സേഫ്റ്റിയിൽ കുറവ് വരുമോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകാം. എന്നാൽ നമുക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെയും അതിൻ്റെ സേഫ്റ്റി റേറ്റിംഗിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയുള്ള യാതൊരു വിട്ടുവീഴ്ചകളും ടാറ്റ നടത്തിയിട്ടില്ല. തങ്ങളുടെ സേഫ്റ്റി വർദ്ധിപ്പിക്കുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രാഷ് ടെസ്റ്റിൽ അഡൽട്ട് സേഫ്റ്റി 4 സ്റ്റാർ എന്നുള്ളത് അതേപോലെ നിലനിർത്തുകയും അതേപോലെ 3 സ്റ്റാർ ഉണ്ടായിരുന്ന ചൈൽഡ് സേഫ്റ്റി 4 സ്റ്റാറിലേക്ക് ഉയർത്തുകയുമാണ് ടാറ്റ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.